പ്രാർത്ഥനാ വിശുദ്ധി നിറഞ്ഞ് മറ്റൊരു ദുഃഖവെളികൂടി കടന്നു വന്നിരിക്കുന്നു. ലോകത്തിന്റെ പാപഭാരം മുഴുവൻ ഒറ്റയ്ക്ക് തോളിലേറ്റിയ ആ വിശുദ്ധനെ ഓർത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം യൂണിബി കുക്കി സൂപ്പർ ഷെഫിന്റെ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വേറിട്ട ഭക്ഷണശാലകൾ തേടിയുള്ള നമ്മുടെ ബഡിയുടെ യാത്ര എവിടെ എത്തിയെന്നറിയാൻ നമുക്ക് കാണാം ഫുഡി ബഡി. എറണാകുളം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്ന് പല ഭാഗങ്ങൾ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ നമുക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ സ്ഥലം വിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പ്രോബ്ലം വരുന്നത് സ്റ്റേ ആൻഡ് ഫുഡ്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഫുഡ് ട്രൈ ചെയ്യുന്ന വെച്ചാൽ തന്നെ ഭയങ്കര പാടാണ്. പക്ഷേ ഒരുപാട് വെറൈറ്റീസ് ഉള്ള ആന്ധ്ര ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് തന്തൂർ. നമ്മൾ മലയാളികൾ ഡിഫറെൻറ്റ് ടേസ്റ്റ് നമ്മുടെ ട്രൈ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ആന്ധ്ര ടച്ച് ഓഫ് ഫുഡാണ് അല്ലേ. പക്ഷെ നമുക്ക് ഈ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരു സെലിബ്രിറ്റി ഹോട്ടൽ എന്ന് തന്നെ പറയാൻ പറ്റും. ആസ് ബിക്കോസ് ഓഫ് ഈ ഇത് വന്നിട്ട് നമ്മുടെ പത്മിനി ആക്ട്രസ്സില്ലേ പണ്ടത്തെ നവരസങ്ങൾ, അവരുടെ സിസ്റ്റർ ലളിതയുടെ ഹോട്ടലാണ് ഇത് നടത്തുന്നത്. ഇപ്പം നടത്തുന്നത് വെച്ചാൽ ലളിത ആക്ട്രസിൻ്റെ ചെറുമോൻ കൃഷ്ണ, നമ്മുടെ മലയാളം ആക്ടർ കൃഷ്ണയാണ് ഇതിപ്പം നമുക്ക് നോക്കി നടത്തുന്നത്. ആന്ധ്ര റെസിപ്പീസ് ഒരുപാടുണ്ട്. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി ഉണ്ട് നമുക്ക് നോക്കാം. മെനു കാർഡ് നോക്കാം. മെനു കാർഡ്. നമസ്കാരം. ഓക്കെ, സ്പെഷ്യൽ മീൻസ് വെജിറ്റേറിയൻ. ഓക്കെ, ബിരിയാണി നോൺവെജ് ഐറ്റംസ്. ഓക്കെ, നോക്കൂ, നമ്മുടെ മെനു കാർഡ് തന്നെ വാഴയിലെ തീമിലാണ് വെച്ചേക്കുന്നത്. നമുക്കറിയാലോ ആന്ധ്ര ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ദം ബിരിയാണി അല്ലേ, ഹൈദരാബാദി ദം ബിരിയാണി. അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ നമുക്ക് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, സ്പെഷ്യൽ നോക്കുമ്പം ചിക്കൻ ചിംപാൽ. എന്തായാലും നമുക്ക് ഇപ്പം നമുക്ക് കുറേ ചിക്കൻ ഐറ്റംസ് ഒക്കെ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുമ്പം ആന്ധ്ര വെജ് മീൽസ്. എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഒക്കെ വെജ് മീലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേരള മീൽസ് പോലെയല്ല ആന്ധ്ര മീൽസ് എന്ന് പറഞ്ഞു. അപ്പോൾ വെജ് ആന്ധ്ര മീൽസ് ഓർഡർ ചെയ്താലോ. ഓക്കെ, നമ്മുടെ ആന്ധ്ര വെജ് മീൽ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഷ് ഇലയിൽ, നമ്മുടെ വാഴ ഇലയിലാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ കൂടെ അല്ലാതെ നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ ഗോംഗ്ര പിക്കിൾ, ഇത് ആവക്ക ആവക്ക പിക്കിളാണ്, ആൻഡ് ഇത് ദാൽ പൊടി. ആന്ധ്ര മീൽസിന് നമുക്ക് വാഴയില ഫ്രഷ് വാഴയില അറിയാണ്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഇതിൽ എന്തൊക്കെയുണ്ട് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ആവക്ക പിക്കിൾ, ഗോംഗ്ര പിക്കിൾ, അതൊരു ഇലയാണ് കേട്ടോ, ഇല പൊടിച്ചിട്ടാണ് ഈ പിക്കിൾ ഉണ്ടാക്കുന്നത്, ഈ ബ്ലാക്ക് കളർ പിക്കിൾ. ആൻഡ് ഇത് ഡാൽ പൊടി. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ഡാൽ പൊടി വെച്ചിട്ട് എന്തോ ആണ് നമുക്ക് നോക്കാം, ചോദിക്കാം അല്ലേ. സാമ്പാർ, രസം, വെളുത്തുള്ളിയൊക്കെ ഇട്ടിരുന്നല്ലേ. ഓക്കെ, കേട് തൈര്, പായസം. ഇത് എന്താ ഇന്ന് എന്തൊക്കെ സ്പെഷ്യലാണ്, ഏതാണ്? സേമിയ പായസം, പപ്പടം. സാമ്പാർ, രസം, തൈര്, കട്ട തൈരാണ് കേട്ടോ. പായസം, ഇത് സ്പെഷ്യൽ സേമിയ പായസമാണ്. പപ്പടം വിളമ്പി കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണ് ഉണ്ടത്? എന്താണ് ഉള്ളത്? പൊരിയൽ ഐറ്റംസ്, ദാൽ. ഓക്കെ, പൊരിയൽ, വെണ്ടയ്ക്ക, ചട്നി. നമ്മുടെ കേരള മീൽസിൽ നമ്മൾ കിച്ചടി, പച്ചടി, അവിയൽ, തോരൻ, ഓലൻ അങ്ങനെയൊക്കെയല്ലേ കാണാറുള്ളൂ. പക്ഷേ ആന്ധ്ര മീൽസിൽ സ്പെഷ്യലാണ് ദാൽ കറി, തോരൻ ആൻഡ് ചട്നി. ഇനി എന്തൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം. പച്ചടി റൈസ്. ചില പേർക്കുണ്ട് നമുക്ക് ഒരു ദിവസം മീൽസ് കഴിച്ചില്ലെങ്കിൽ ഒരു ഒരു ഉഷാറുണ്ടാവില്ല. പക്ഷെ അതേപോലെയാണ് നമുക്ക് ഈ കുത്തിരിയും പച്ചരിയുടെ ഡിഫറൻസ്. ചിലവർക്ക് ഈ കുത്തിരി എന്ന് പറയുന്നത് നമുക്ക് ഒരുവിധം ലിമിറ്റിലേക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ പച്ചരി കഴിച്ചാൽ എത്ര കഴിച്ചാലും നമുക്കൊരു എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഈ പച്ചരിയുടെ പ്ലസ് പോയിന്റ്. പക്ഷേ നമുക്ക് ഇച്ചിരി റൈസ് മാറിക്കഴിഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാടാണ്. ബിക്കോസ് കുത്തിരി കഴിക്കുന്നവർക്ക് കുത്തിരി തന്നെ വേണം, പച്ചരി കഴിക്കുന്നവർക്ക് പച്ചരി തന്നെ വേണം. പക്ഷേ ആന്ധ്ര മീൽസിൽ വേറെ ഓപ്ഷൻ ഇല്ല, പച്ചരിയാണ്. ബിക്കോസ് അതിൻ്റെ കോമ്പിനേഷൻ ടേസ്റ്റിലാണ് ഈ കറീസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം ചോറിട്ട്, പച്ചരി ചോറിട്ടിട്ട് നെയ്യിട്ട് പരിപ്പ്. പരിപ്പ് എന്താണ് ഞാൻ പറഞ്ഞുതരാം, അത് നെയ്യ് വരട്ടെ. പക്ഷേ ഈ ഇത് നമ്മുടെ ഈ ആന്ധ്ര മീൽ സ്പെഷ്യലായിട്ട് കിട്ടുന്നത് നമ്മുടെ എറണാകുളം വുഡ്ലാൻഡ് റോഡിലുള്ള തന്തൂരിലാണ്. യെസ്, നെയ്യ് വന്നിരിക്കുന്നു. ഓക്കെ, ചൂട് ചോറിൽ നെയ്യ് ഒഴിക്കും. ആൻഡ് പരിപ്പ്, പരിപ്പ് കറിയല്ല, പരിപ്പ് പൊടിയാണ്. നമ്മൾ ഇത് കടലപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ പരിപ്പ് പൊടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതാണ് സ്പെഷ്യൽ. ആദ്യം ഈ പരിപ്പ് പൊടി കൊണ്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ആവക്ക മാങ്ങയും മറ്റ് ആന്ധ്ര സ്പെഷ്യൽ അച്ചാറും വെച്ചിട്ട് ഇത്
ഇത് ഗോംഗ്ര പിക്കലാണ്, ഒരു എലിയിൽ പൊടിച്ചതാണ്. നമുക്ക് നല്ല സ്പൈസിയും ടാങ്കിയും, അതാണ് നമ്മുടെ ആന്ധ്ര ടേസ്റ്റ്. അപ്പോൾ നമുക്ക് പരിപ്പും ഈ ഗോംഗ്ര പിക്കലും വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെയുണ്ട് നോക്കാം. നിങ്ങളെല്ലാവരും റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആന്ധ്രയുടെ നമ്മുടെ ഈ പരിപ്പ്, നമ്മൾ പരിപ്പ് കറി വെച്ചിട്ടാണ് നമ്മൾ ചോറ് കഴിക്കുന്നത്. പക്ഷേ ഇത് പരിപ്പ് പൊടി, നമ്മുടെ കടലപ്പൊടിയും കുറച്ച് നമ്മുടെ ചില്ലി ഒക്കെ നമുക്കറിയാലോ, ആന്ധ്ര എന്ന് പറയുമ്പോൾ തന്നെ എരിവ് കൂടുതലായിരിക്കും. ഈ പരിപ്പ് പൊടിയിലും എരിവുണ്ട്, ഈ അച്ചാറിലും എരിവുണ്ട്. അച്ചാറിൽ നമ്മൾ ഇച്ചിരി ചെറുതായിട്ടൊരു പുളിയുടെ ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. നല്ല സ്റ്റാർട്ടാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ പരിപ്പ് കറി ആദ്യം തന്നെ ഫില്ലാവൂല, പക്ഷെ അത് ഉണ്ടാവൂല ഇതിൽ. നമുക്ക് ഇനി ഫില്ലർ വരുന്നേ ഉള്ളൂ, ബിക്കോസ് നമുക്ക് സാമ്പാർ രസം, രസം എന്നൊക്കെ പറയുന്നത് വെളുത്തുള്ളിയൊക്കെ മേളിൽ നിൽപ്പുണ്ട്. വെളുത്തുള്ളി രസമാണ് നമ്മുടെ ആന്ധ്ര ടച്ചിൽ വരുന്നത്. നമുക്ക് പരിപ്പ് വെച്ച് കഴിച്ച് തീരുന്നില്ല, ബിക്കോസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. പരിപ്പ് പൊടിയും ആ അച്ചാറും ഗോംഗ്ര പിക്കിൾ, ഇതിന് കൂടെ ഇത് മാത്രമല്ല നമുക്ക് ആവക്ക പിക്കിൾ, മാങ്ങ കടലയൊക്കെ ഇട്ടിട്ട് ആവക്ക പിക്കിൾ വേറെ ഉണ്ട്, അതും കോമ്പിനേഷനാണ്. പക്ഷേ ഗോംഗ്ര പിക്കിളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. തന്തൂറിൽ സ്പെഷ്യൽ എന്ന് പറയുന്ന ആന്ധ്ര മീൽസ് മാത്രമല്ല ചിക്കൻ പെപ്പർ ഫ്രൈ ആൻഡ് മട്ടൻ പെപ്പർ ഫ്രൈ. അറിയാലോ ആന്ധ്ര ഫുഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എരിവും പെപ്പറും കുറച്ച് മുന്നോട്ടിരിക്കും. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ വെജ് മീലിലും, നമ്മൾ ഈ പൊടിയിൽ തന്നെ നമുക്ക് പെപ്പർ പൊടിയൊക്കെ അറിയാം. ആൻഡ് ഇതിൻ്റെ ടൈമിംഗ്, നമ്മുടെ ഈ മീൽസ് ടൈമിംഗ് എന്ന് പറയുന്നത് 11 to 3:30, 11 o'clock സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3:30 വരെ ഉണ്ട്. നമുക്ക് പൊതുവേ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നമുക്കിപ്പം സൗത്ത് ഇന്ത്യൻ മീൽ കഴിക്കാൻ വേണ്ടി പോയി ഭയങ്കര റഷായിരിക്കും, ഹറിയബടിയിൽ പോകാൻ നമുക്ക് നിൽക്കാൻ ആസ്വദിച്ച് തിന്നാൻ പോലും പറ്റില്ല. പക്ഷേ ആന്ധ്ര മീൽസ് അവിടെ ഇങ്ങനെയല്ല, നമുക്ക് നേരത്തെ തന്നെ ടേബിളിൽ ഇലയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആന്ധ്ര മീൽസ്. അപ്പം ആരും മിസ് ചെയ്യരുത്, തന്തൂറിലാണ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുക. പരിപ്പ് വെച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞു, ഇനി അടുത്ത് നമുക്ക് സാമ്പാർ ഐറ്റങ്ങളൊക്കെയാണ് പിന്നെ കഴിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ എന്ത് കഴിച്ചാലും ഒരു മധുരം നമുക്ക് വേണ്ടതാണ് അല്ലേ. നമുക്ക് ഇവിടെ ഇന്ന് സ്പെഷ്യലായിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് നമുക്ക് സെർവ് ചെയ്തേക്കുന്നത് അരിപ്പായസമാണ്. ഇത് മാത്രമല്ല ഓൾട്ടർനേറ്റ് ഡേയ്സ്, നമുക്ക് ഡേയ്സ് കഴിയും തോറും മാറി മാറി വരും. ഇന്ന് അരിപ്പായസമാണെങ്കിൽ നാളെ പരിപ്പ് പായസം, പിന്നെ സേമിയ പായസം, അടപ്പായസം, അങ്ങനെ മാറി വരും. ഇന്ന് അടപ്പായസം, നമുക്ക് അരിപ്പായസമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കുടിക്കാം. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടില്ലേ, ഞാൻ വിചാരിച്ചു ഞാൻ അത്രയ്ക്ക് സ്വീറ്റ്നെസ് ഉണ്ടാവും, നല്ല സ്വീറ്റും നല്ല നെയ്യുമാണ്. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നില്ല നെയ്യൊക്കെ ഉണ്ട്, നല്ല എനിക്ക് തോന്നുന്നു ഈ അരി തന്നെ നെയ്യിൽ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും കുറച്ച് കട്ടിയുമാണ് നമ്മുടെ ഈ ആന്ധ്ര പായസത്തിൽ വരുന്നത്. നമുക്ക് ഇവിടുത്തെ പായസം ഭയങ്കര ലൂസായിരിക്കും, പക്ഷേ ആന്ധ്ര പായസം കുറച്ച് നല്ല കട്ടിയിട്ടുള്ള പായസമാണ്. ആൻഡ് ഇതിൻ്റെ തൈരും, തൈരും നല്ല കട്ട തൈരാണ്. നമുക്ക് എപ്പോഴും ഫിനിഷ് ചെയ്യേണ്ടത് നമുക്ക് സാമ്പാർ, രസം, തൈര് ആൻഡ് അതിൻ്റെ ഇടയിൽ ഈ കോഴ്സ് കഴിഞ്ഞതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പരിപ്പ് കറിയും ആൻഡ് തോരനും, അതും കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് നമുക്ക് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് ഈ ആന്ധ്രയിൽ വരുന്നത്. നമുക്ക് എപ്പോഴും പരിപ്പ് സാമ്പാർ എന്ന് പറയുമ്പോൾ തന്നെ ഫയർ ഫില്ലാവും, പക്ഷേ ഇതങ്ങനെയല്ല. പരിപ്പ് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു ഡാൽ കറി ആൻഡ് തോരൻ, അതിന് ശേഷമാണ് സാമ്പാർ, രസം, തൈര് ഇങ്ങനെ പോകുന്നത്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടയ്ക്കൊരു അച്ചാറുമുണ്ട്, നല്ല എരിവ് വരേണ്ട. ആന്ധ്രയുടെ ഓതൻറ്റിക് ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര എരിവും ഭയങ്കര ടാങ്കിയുമാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഫുൾ മീൽസും റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ഫുൾ മീൽസ് ഇവിടെ റെഡിയായി നിൽക്കുകയാണ്, എനിക്ക് ഇനി ക്ഷമിച്ചിരിക്കാൻ വയ്യ, ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. കംപ്ലീറ്റ് ചെയ്തു. ഞാനും ഒരു ആന്ധ്ര മീലും തമ്മിലുള്ള ഭയങ്കര വൻ യുദ്ധം തന്നെ, പക്ഷെ പറയാലോ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ സൗത്ത് ഇന്ത്യൻ നമ്മൾ മീൽസും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഈക്വലി നിൽക്കുന്നത്, പക്ഷേ ഇതിന് കുറച്ച് സ്പൈസി ആൻഡ് നമുക്ക് കുറച്ച് ടാങ്കി കൂടുതലാണ്. നമുക്ക് എന്തായാലും ഈ എല്ലാം മടക്കുന്ന സംഭവം ആർക്കും അത്രയ്ക്ക് അറിയില്ല, ബിക്കോസ് നമുക്ക് ഇനിയും ഇഷ്ടമായി ഇനിയും തിരിച്ചു വരും കഴിക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കണം, ഇഷ്ടമായില്ലെങ്കിൽ അങ്ങോട്ട് മടക്കണം. അതാണ് എല്ലാം മടക്കുന്നതിനുള്ള കുറച്ച് ഒരു ചെറിയൊരു സീക്രട്ട്. അപ്പം എനിക്കിഷ്ടമായി കേട്ടോ, ഞാൻ ഇനിയും വരും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നമ്മുടെ തന്തൂറിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ആന്ധ്ര മീലാണ്. ദിസ് ഇസ് എ വെജ് മീൽ, കംപ്ലീറ്റ് വെജ് മീലാണ്. ഓക്കെ, തന്തൂറിൻ്റെ ക്യാപ്റ്റൻ നമ്മളുടെ ഒപ്പം ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ വെൽക്കം, പേരെങ്ങനെയായിരുന്നു? നമസ്കാരം. മുത്തയ്യ, നമ്മ തമിഴ് മുത്തയ്യപ്പ. ഓക്കെ, ഇവിടെ ഫുഡ്
ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പറയാനല്ലോ, നമ്മൾ മീൽസിൽ ഇത്രയും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മീൽസ് കഴിച്ചതിൽ ഐ എം സോ ഹാപ്പി. ആൻഡ് നമുക്ക് ഈ വിശേഷങ്ങളെ കുറിച്ച് പറയാം. ഇതിൻ്റെ തീം എന്താണ്? ഫുൾ മറ്റേ സിനിമ ആക്ട്രസ് ഒക്കെ ആണല്ലോ തീം ഉള്ളത്. മോഹൻ ദിവാകരൻ അവരുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഇത്. അതിൽ തുടങ്ങി ഇപ്പോൾ നിയർലി 40 ഇയേഴ്സ് തുടങ്ങി റണ്ണിങ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഓൺലി റെസ്റ്റോറൻ്റ് ഇൻ ത്രൂട്ട് കേരള സ്റ്റേറ്റ്. ഇത് മാത്രമേ ഉള്ളൂ. ആന്ധ്ര സ്പെഷ്യൽ ഉള്ളത് അല്ലേ? ഓക്കെ, കുക്ക്ഡ് ബൈ ആന്ധ്ര ചെഫ്. ആന്ധ്ര ഷെഫ് തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അല്ലേ? കൊള്ളാലോ. അതെ, ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ കേരളത്തിലെ ഒറ്റ ഒരു ആന്ധ്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള ഫുഡ് റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്, നമ്മുടെ തന്തൂർ. ആൻഡ് നമ്മുടെ ഈ മീൽ സെഷൻ്റെ പേര് പറഞ്ഞാൽ ആന്ധ്ര ചില്ലീസ് എന്നാണ്. അതുപോലെ തന്നെ ഭയങ്കര സ്പൈസി ആൻഡ് ടാങ്കി ആയിട്ടുള്ള ഫുഡായിരുന്നു. ആൻഡ് നമുക്ക് ഇതിൻ്റെ തീം ബേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മീൽസിൻ്റെ സെഷനിൽ മൊത്തം നമ്മുടെ പത്മിനി ആൻഡ് ലളിത അഭിനയിച്ച ഫിലിംസിൻ്റെ കുറച്ച് കുറച്ച് സ്റ്റിൽസൊക്കെ ഇവിടെയുണ്ട്. ആൻഡ് നമുക്ക് താഴത്തെ തന്തൂരിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തനി നമുക്ക് ഈ ആന്ധ്ര ടച്ചുള്ള അല്ലേ, കുറേ ഇങ്ങനെ ഉരുളിയൊക്കെ വെച്ചിട്ട് കോപ്പർ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിട്ടുള്ള ഇൻറ്റീരിയർ കൊടുത്തേക്കുന്നത്. ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ്. നമ്മുടെ ഈ തന്തൂരിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ആന്ധ്ര ചില്ലീസ് എന്ന് പറയുന്നത് ഫുൾ മീൽസ് ആണ്. ആൻഡ് താഴത്തെ തന്തൂരിൽ പഞ്ചാബി ആൻഡ് വേറെ എന്തൊക്കെയാണ് ഫുഡ് കിട്ടും? സ്പെഷ്യൽ തന്തൂരി ചിക്കൻ തുടങ്ങി more than 400 non veg dishes. Okay, and ice creams, juice, fresh juice, ellam undu alle, everything, desserts, everything you can get it. Yes, more than 400 dishes ivide undu. And namukku oru vaadu nuncha oru vaadu andhra dishes ivide undu. Ellarum ivide nu try cheyi nokka tandoor and nammade andhra chillies ile. Idine location ennu paranjaal nammade mg road ilulla woodland junction, ernakulam mg road ilulla woodland junction ile tandoor nammade andhra special dishes ullathu. Ellarum ivide nu try cheyi nokka. Mattoru interesting dish ode namukku vera episode il kaanam. Until then, bye bye. പാചക ലോകത്തെ പൊടിക്കൈകളും പുത്തൻ പരീക്ഷണങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു ഫുഡ് സാലഡ്. ഒരു സ്വീറ്റ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് പേട. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പേട. നമുക്ക് പേട ഉണ്ടാക്കാൻ വേണ്ടി കുറേ പ്രോസസ്സ് ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച്, 2-3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പേടയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് റിച്ചായിട്ടുള്ള പേടയാണ്. പേട എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല റിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. 1 teaspoon നെയ്യ് മതി. ഇതിലേക്ക് 1 cup കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ ഇതൊന്ന് ചൂടാവുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് വരും. അപ്പോഴാണ് നമ്മൾ മിൽക്ക് പൗഡർ ചേർക്കുന്നത്. ചൂടായപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ 1 cup കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തത്, അതുപോലെ തന്നെ 1 cup മിൽക്ക് പൗഡർ. ഇത് ചെറിയ തീയിലാണ്, തീ കൂട്ടേണ്ട ആവശ്യമില്ല. ഇളക്കിയിട്ട് ഇങ്ങനെയുണ്ട്, ബബിള് വന്നിട്ട് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയത് നമുക്ക് കൈകൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകത്തിൽ ആവുന്നവരെ നിൽക്കുക, എന്നിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇത് ഒന്നും കൂടെ കുറുകാനുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലല്ല, അപ്പോൾ ഇത് നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടാൻ പറ്റില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം, ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. വലിയ തീയിൽ വെക്കണ്ട, സ്റ്റൗ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് കട്ടിയായിട്ട് വരുന്ന ഉണ്ടല്ലോ ഉണ്ട്, അപ്പോൾ ആ ഒരു
അപ്പോൾ ഏകദേശം നമുക്കൊരു റിബൺ കൺസിസ്റ്റൻസിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതേ ഒന്നും കൂടെ കുറുകണം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് പേടയെല്ലാം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. തിക്കായിട്ട് വരുന്നുണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ തിക്കായിട്ട് വരണം. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം പാനിൽ പിടിക്കാതെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവമുണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കുറച്ച് പിസ്ത അല്ലെങ്കിൽ കാഷ്നട്ട്, ഒന്നുകിൽ ഇതൊരു ഗ്രീസ് ചെയ്ത ഒരു പാത്രത്തിലേക്കിട്ട് നമ്മൾ ലെവൽ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ബോൾസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കയ്യിൽ പൊള്ളിപ്പോ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. ഇത് കുറേശ്ശെ ചൂടാറിയിട്ടുണ്ട്. കുറച്ച് കയ്യിൽ കുറച്ച് നെയ്യാക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ബോളാക്കിയിട്ട് എടുക്കുക. അത്യാവശ്യം ചൂടുണ്ടത്. കയ്യിൽ കുറച്ച് നെയ്യാക്കിയതുകൊണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്പറിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചെറിയൊരു ചൂടിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ അങ്ങ് സെറ്റായി പോവും. മിൽക്ക് പേട ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചൂടുണ്ട്. ആ ചൂടോടെ തന്നെ കുറച്ച് ഓരോ പിസ്ത അതിൻ്റെ മുകളിൽ ഒരു പീസ് പിസ്ത അതിൻ്റെ ഉള്ളിൽ മുകളിൽ വയ്ക്കാം. നമ്മൾ ഉള്ളിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. മിൽക്ക് പേട ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ ഈസിയാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസും കുറച്ച് മതി, അതുപോലെ തന്നെ കുക്കിംഗ് പ്രോസസ്സും വളരെ ഈസി ആയിട്ടുള്ളതാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ കുറച്ച് ചൂടുണ്ട്. ചൂടാറി കഴിയുമ്പോഴേക്ക് ഒന്നും കൂടെ ഒന്ന് ഹാർഡായിട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പേടയാണ്. യുണിബി കുക്കി സൂപ്പർ ഷെഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് വീണ്ടും കാണാം ഒരു പുത്തൻ എപ്പിസോഡിൽ. അൺടിൽ ദെൻ, യു ഗൈസ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. This